വിചാരിച്ചിരിക്കാതെ വന്ന യുദ്ധം ആണോ? ആണോ? ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ യുദ്ധം അപ്രാർത്ഥിതയാഗതമാണ്. അർജുനനോട് കൃഷ്ണൻ ചെയ്യാൻ പറഞ്ഞ യുദ്ധം എതിരിച്ഛയാജ ഉപപന്നം യുദ്ധമാ. ആ വരില്ലേ, അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. എതിരിച്ഛയ ഉപപന്നം ച യുദ്ധം. അമ്പയെ സാൽവന്റെ അടുക്കലേക്ക് പറഞ്ഞുവിട്ട് സാൽവൻ നിരസിക്കുമ്പോൾ അമ്പയുടെ അന്തർഗതങ്ങളിൽ ആവിർഭവിച്ചതാണ് മഹാഭാരത യുദ്ധം. ആണോ? ആണോ? അംബിക അംബാലികമാരെ ബലാത്കാരമായി കൊണ്ടുവന്ന് രാജേഷ്മാവ് പിടിച്ചു കിടക്കുന്ന നിത്യരോഗിയുടെ കൽക്കൽ വെച്ചപ്പോൾ അവരുടെ അന്തർഗതങ്ങളിൽ ആവിർഭവിച്ചതാണ് യുദ്ധം. ആണോ? അത് മതി. ഒരു കാരണമുണ്ടോ? വനത്തിലേക്ക് പോയ പാണ്ഡു മരിച്ചു കഴിഞ്ഞ് തിരിച്ചെത്തിയ കുന്തി പുത്രന്മാരോടൊപ്പം എത്തുമ്പോൾ അവരെ സ്നേഹിച്ചിരുത്തി യുവരാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ദുര്യോധനന്റെ അന്തർഗതങ്ങളിൽ ആവിർഭവിച്ചതാണ് ഈ യുദ്ധം. ശരിയാണോ? അരക്കില്ലം പണിത് അതിന് തീയിടുമ്പോൾ പാണ്ഡവ മനസ്സുകളിൽ ബന്ധുനീറിയതാണ് ഈ യുദ്ധം. ശരിയാണോ? ഏകചക്രയിൽ നിന്ന് പാഞ്ചാലിയെ പാഞ്ചാല രാജ്യത്തു വന്ന് കണ്ട് പഞ്ചവർണക്കിളിക്കൂട് തകർക്കാൻ പാണ്ഡവന്മാർ ഒരുങ്ങുന്നതിന് മുമ്പ്, അർജുനൻ ഒരുങ്ങുന്നതിന് മുമ്പ് ആ കർണൻ ആ കിളിക്കൂടിനെ ലക്ഷ്യമാക്കി അസ്ത്രമയക്കാൻ തുടങ്ങുമ്പോൾ സൂതപുത്രനെ എനിക്ക് വേണ്ടച്ഛ എന്ന പാഞ്ചാലിയുടെ അന്തർഗതം കേട്ട് ആ പാണ്ഡവ ജ്യേഷ്ഠനായ കർണന്റെ അന്തർഗതങ്ങളിൽ കത്തിജ്വലിച്ചതാണ് യുദ്ധം. ശരിയാണോ? തിരിച്ചെത്തിയ പാണ്ഡവന്മാർ പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് തിരിച്ചെത്തിയ പാണ്ഡവന്മാർ തിരിച്ചെത്തുമ്പോൾ രാജ്യത്തെ രണ്ടായി പകുത്ത് കാടുപിടിച്ച് കിടന്ന കാണ്ഡവപ്രസ്ഥം പാണ്ഡവന്മാർക്കും ഇന്ദ്രപ്രസ്ഥം ധൃതരാഷ്ട്രനുമായി ഇതേ ഭീഷ്മൻ വിഭാഗിച്ചു കൊടുത്തു കഴിഞ്ഞ് അഗ്നിദേവനെ തപസ്സു ചെയ്ത അഗ്നിദേവനെ കണ്ട് ഗാന്ഡീവുമെല്ലാം വാങ്ങി ആ കാണ്ഡവ വനം ദഹിപ്പിക്കുവാൻ അഗ്നിദേവന് സഹായം ചെയ്ത് കാണ്ഡവപ്രസ്ഥത്തിൽ രക്ഷപ്പെട്ട മയൻ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരമുണ്ടാക്കിക്കൊടുത്തു. മയൻ പണിതുകൊണ്ട് അവിശ്വകർമാവ് പണിതിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ല. അതൊരടിക്കുറിപ്പോടെ പറയാണ്, ആർക്കെങ്ങനെ വേണമെന്ന് മഹാഭാരതം പഠിപ്പിക്കും. അത് വേറെ, അത് ഈ കൂടെ പറയുന്നില്ല, ഓർമ്മിച്ചു വെച്ചാ നമ്മൾ. മയൻ പണിത കൊട്ടാരത്തിലേക്ക് ആ ദുര്യോധനൻ കടന്നു വരുമ്പോൾ വെള്ളമുണ്ടെന്നോർത്ത് മുണ്ടുപൊക്കിയിടത്ത് വെള്ളമില്ലാതാവുകയും മുണ്ടുപൊക്കാത്തിടത്ത് കഴുത്തറ്റം വെള്ളത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പാഞ്ചാലിയും അർജുനനുമെല്ലാം പൊട്ടിച്ചിരിക്കുമ്പോൾ ആ ദുര്യോധനന്റെ അകത്തലങ്ങളിൽ ജാജ്വല്യമാനമായതാണ് ഈ മഹാഭാരത യുദ്ധം. ആണോ? രജസ്വലയായ പാഞ്ചാലിയെ ദ്യുതം കഴിഞ്ഞ് നിറഞ്ഞ രാജസദസ്സിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം നടത്തുമ്പോൾ പാഞ്ചാലിയിലും യുധിഷ്ഠിരൻ ഒഴിച്ചുള്ള പാണ്ഡവന്മാരിൽ മുഴുവനിലും ഒരുപോലെ കത്തിജ്വലിച്ചതാണ് ഈ യുദ്ധം. ശരിയാണോ? ആണോ? എന്നിട്ടും വ്യാസൻ യാദൃച്ഛികമെന്ന് ഈ യുദ്ധത്തെ പേരിട്ട് വിളിച്ചെങ്കിൽ വിവരം തീരയില്ലെന്നല്ലേ അർത്ഥം? അത് വേറെ കാര്യം, അതൊക്കെ നമുക്ക് ഇതിനോട് ബന്ധപ്പെടുത്തേണ്ടതല്ല. ഇവിടെ ഉപയോഗിച്ച എതിർച്ചയാജ ഉപപന്നം യുദ്ധം എന്ന പദം മഹാഭാരത യുദ്ധമാണ് യുദ്ധമെങ്കിൽ യാദൃച്ഛികമാണോ? അതുകൊണ്ട് യാദൃച്ഛികം എന്നിങ്ങനെ പദം പറയുന്നത്. യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ അറിയാത്തത്. ഈ കോഴ്സ് എല്ലാം കാരണമാണ്, ഒരു കോഴ്സല്ല. അപ്പൊ അറിയാത്തതല്ല,
എല്ലാം ഫൈനൈറ്റ് കോസസ് ആണ്. ഏതാ ഫൈനൈറ്റ് അല്ലാത്തത്? പാഞ്ചാലി വസ്ത്രാക്ഷേപ ഇൻഫിനിറ്റ് കോസ്? ഇറ്റ്സ് എ ഫൈനൈറ്റ് കോസ്, ഡെഫിനറ്റ്ലി. മനുഷ്യ മനസ്സുകളിൽ വിത്തിടുന്നതാണ്, അത് ഡെഫിനറ്റുമാണ്. കാരണം കാമമാണ്, അതിനകത്തെല്ലാം പ്രവർത്തിച്ച് കാമമാണ്. കാമമാണ് യുദ്ധത്തിന് കാരണമെന്ന് ഫൈനൈറ്റ് ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. യാദൃച്ഛികമല്ല. എഗ്രി? എഗ്രി? എഗ്രി ഞാൻ കുറച്ച് വിഷമം വീട്ടിൽ പോയി ആലോചിക്കാം. മാത്രമല്ല, ധൃതരാഷ്ട്രൻ താൻ തന്നെ സഞ്ജയനോട് പറയുന്നുണ്ട്, ഈ സംഭവമെല്ലാം എണ്ണി പറഞ്ഞു. യുദ്ധം സുനിശ്ചിതമാണെന്ന് എനിക്കറിയാം. മഹാഭാരതത്തിൽ തന്നെ അങ്ങനൊരു സന്ദർഭമുണ്ട്. എന്നിട്ടും അത് ഭഗവാൻ തന്നെ യാദൃച്ഛികം എന്ന് പറയുക. ആര് പറഞ്ഞാലും സാരമില്ല. അപ്പൊ ഒന്നാമത്തെ പദം യദൃച്ഛയാജ ഉപപന്നം അപാവൃതം സ്വർഗദ്വാരം. അങ്ങനൊരു പദമുണ്ടോ? ആ ഗീതയിൽ രണ്ട് സ്ഥലത്ത് ഈ സ്വർഗം വരുന്നുണ്ട് പ്രധാനമായി. ഒമ്പതാം അധ്യായത്തിൽ സ്വർഗത്തെ നിന്ദിക്കുക ഭഗവാൻ, ഇവിടെ സ്വർഗത്തെ പ്രശംസിക്കുക. ആ ഭേദം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇത്ര നിന്ദ്യമായ സ്വർഗമാണോ ഇവിടെ കേമാണെന്ന് പറയുന്നത്? അവിടെ നിന്ദിക്കുക. അവിടെ കാമാത്മാക്കളും സ്വർഗപരന്മാരുമായവർ കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങളൊക്കെ നിസാരമാണെന്ന് തള്ളിപ്പറയുക. ഇവിടുത്തെ സ്വർഗത്തിനൊരു വിശേഷണമുണ്ട് അവിടെ ഇല്ലാത്തത്. അപാവൃതം സ്വർഗദ്വാരം, തുറന്നുവച്ച സ്വർഗം. മറ്റത് മർത്യലോകം വിശന്തി സ്വർഗം, അടച്ച സ്വർഗ. ആ ഇത് അടക്കിയേലാത്ത സ്വർഗ. ഇപ്പൊ സ്വർഗം രണ്ട്, ഒന്ന് നിത്യമായി തുറന്നിടുന്ന സ്വർഗം, ഒന്ന് വല്ലപ്പോഴും പുണ്യമുണ്ടായി ചെന്ന് കയറി കുറെ കാലം ജീവിച്ച് പുണ്യം തീരുമ്പോ അടച്ച് പടിയടച്ച് പിണ്ണം വെച്ച് ഇറക്കി വിടുന്ന സ്വർഗം. അതിനെ നിന്ദിച്ചാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സ്വർഗത്തെ നിന്ദിക്കുന്ന ഭഗവാൻ ഇവിടെ ഒരു സ്വർഗത്തെ പ്രശംസിക്കുന്നു. എന്ത് പരിപാടിയായിരുന്നു? അപ്പൊ ഈ സ്വർഗം അതല്ല. തീർച്ചയല്ലേ? തീർച്ചയല്ലേ? ഈ സ്വർഗത്തിന്റെ വിശേഷണമുണ്ട് അപാവൃതം. അപ്പൊ നമ്മുടെ പൌരാണിക ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും അങ്ങനൊരു സ്വർഗത്തെ പറയുന്നുണ്ടോ? ഉണ്ട്. കേനം ജയ സ്വർഗേ പ്രതിഷ്ഠതി പ്രതിഷ്ഠതി, സാക്ഷാത്കാരമാകുന്ന സ്വർഗം. ഈ യാദൃച്ഛികമായ യുദ്ധം നീ ചെയ്താൽ നിനക്ക് സാക്ഷാത്കാരം കിട്ടും. അത് പ്രൂവ് ചെയ്യാമല്ലോ, സമയമായില്ല. ഇനിയും കുറെ കൂടെ കിടപ്പുണ്ട്. അതല്ലേ ഇതിന്റെ ആ ഗുട്ടൻസ്, അങ്ങനല്ലേ എന്നെ പറയണ്ട. ഒരു പിടി വല്ല നമ്മുടെ കയ്യിൽ ഇരുന്നില്ലെങ്കിൽ പറ്റുമോ? നല്ല നിങ്ങളെ അവിടെ ഇരുത്താൻ പറ്റുള്ളൂ. അപ്പോ യാദൃച്ഛികമാണ്, അപാവൃതം സ്വർഗദ്വാരമാണ്, രണ്ടെണ്ണായി. മൂന്നാമതുണ്ട് കുഴപ്പം. സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. എന്തിനാ പ്രയോഗം? ഇമാതിരി യുദ്ധം കിട്ടിയാൽ അപ്പൊ ഈ യുദ്ധം ഒരു പ്രത്യേക യുദ്ധമാണ്, ശരിയാണോ? സാധാരണ യുദ്ധം പോലെ യുദ്ധ മഹാഭാരത യുദ്ധം, ആ യുദ്ധത്തിനില്ലാത്തൊരു പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ ഈ ദൃശ്യം യുദ്ധം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എതിർച്ചയാജ ഉപപന്നം അപാവൃതം സ്വർഗം ഈ ദൃശ്യം യുദ്ധം, മൂന്നെണ്ണം അവിടെ നിങ്ങൾ യോജിപ്പിക്കണം. മാത്രമല്ല, ബന്ധുക്കളെ കണ്ട് അവരോട് മാത്രം യുദ്ധം ചെയ്ത് വിജയിച്ചവനായി അർജുനൻ. അന്ന് അർജുനൻ ഈ കുഴപ്പവും കോപ്രായവും തോന്നിയില്ല. അതും വ്യാസൻ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൽ. വിരാട രാജധാനിയിൽ നിന്ന് ഉത്തരൻ നല്ലൊരു തേരാളിയെ കിട്ടിയാൽ പോകാരുന്നെന്ന് പറഞ്ഞപ്പം ബ്രഹ്മനളയെ തേരാളിയാക്കി അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഉത്തരൻ തന്നെ ഇറങ്ങി തിരിച്ചോടി. മുടികി പിടിച്ചുകൊണ്ട് നിരുത്തി. ഉത്തരൻ പറഞ്ഞു, പകുതി രാജ്യം തരാം, ധനം മുഴുവൻ തരാം, യുദ്ധം വേണ്ട, ഭീഷ്മരും ദ്രോണരും ഒക്കെയാണ്, ഒന്നുമില്ല, ഓടിക്കടാ തേരെന്ന് പറഞ്ഞു. തേരെ ഓടിച്ചു, ശമൈക വൃക്ഷത്തിന്റെ ചോട്ടി ചെന്നു, കേരള മരത്തേലെന്ന് പറഞ്ഞു. അതിലൊരാൾ തൂങ്ങി മരിച്ചാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു കേരളാന്ന് പറഞ്ഞു. കയറി ആയുധമൊക്കെ എടുത്തു. ഉത്തരൻ പേടിച്ചു പറഞ്ഞു, ചോദിച്ചു ആയുധമൊക്കെ ആരുടെയാണ്? പറഞ്ഞു ഗാന്ഡീവം അർജുനന്റെയാണ്, ഈ കുന്തം യുധിഷ്ഠിരന്റെയാണ്, ഈ ഗദ ഭീമന്റെയാണ്,
ഒക്കെ ആ പൊതിക്കെട്ടെടുത്ത് തേരയിലേക്ക് വെച്ചിട്ട് ആ ഗാന്ധീവം കുലയേറ്റി ശബ്ദം കേട്ട് കൗരവന്മാർ പേടിച്ചു. ഭീഷ്മര്, ദ്രോണര്, കൃപര്, അശ്വത്ഥാമാവ്, ദുര്യോധനാദികള് പേടിച്ചു. അപ്പോ ഭീഷ്മര് പറഞ്ഞു, ആചാര്യ ദ്രോണ അങ്ങയുടെ ശിഷ്യനാണ് നിൽക്കുന്നത്, അവൻ അങ്ങയെ നമസ്കരിക്കുന്നു, കണ്ടില്ലേ? അർജുനൻ ഗാന്ധീവം കുലയേറ്റ് രണ്ടസ്ത്രങ്ങള് സാമ്പ്രദായിക മര്യാദയിൽ ദ്രോണാചാര്യന്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ചു രണ്ടസ്ത്രം. ആ രംഗമൊക്കെ വായിക്കണം, രോമാഞ്ചം ഉണ്ടാവും. ആ ദ്രോണർ ഭീഷ്മന്റെ വാക്ക് കേട്ട് രണ്ടസ്ത്രങ്ങൾ അർജുനന്റെ തലയ്ക്ക് മുകളിലൂടെയും രണ്ടെണ്ണം ചെവികളുടെ പാർശ്വങ്ങളിലൂടെയും പോയി. കേൾക്കൂ ശിഷ്യ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, യുദ്ധം തുടരാം. മനസ്സിലായില്ല, ഗംഭീരമായി ഏറ്റുമുട്ടി. അന്ന് അർജുനൻ ഈ ബന്ധുക്കളെയൊന്നും കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായില്ല. കാരണം അന്ന് കുറെ ബന്ധുക്കള് മാത്രമേ വന്നുള്ളൂ, ഉമ്മാരി ചത്താലും കുഴപ്പമില്ല. ഇന്നല്ല, 11-7, 18 അക്ഷൗണി ലോകം മുഴുവൻ യുദ്ധത്തിനാ. മനസ്സിലായോന്നറിയില്ല. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ അർജുനന്, ഇതുവരെ എതിരാളിയോട് യുദ്ധം ചെയ്ത അർജുനന് അർജുനനോടുള്ളൊരു യുദ്ധം യാദൃച്ഛികമായി സംജാതമായി. ക്ലിയറായില്ല, ക്ലിയറായില്ല. അത് യാദൃച്ഛികമാണ്, നനച്ചിരിക്കാതെയാ. താൻ ഇതുവരെ ചെയ്ത യുദ്ധങ്ങളിലൊക്കെ എതിരാളിയുടെ തല കളിപ്പന്തുപോലെ ഉരുട്ടിയിട്ടുള്ള അർജുനൻ ഇന്നാദ്യമായി തന്റെ തല ഉരുട്ടുന്നു. മനസ്സിലായില്ല. ഇതൊരു ക്ഷത്രിയ വീരനെ സംബന്ധിച്ച് യാദൃച്ഛികമാണ്. ക്ലിയറായി, ക്ലിയറായി. ഇന്ന് അർജുനന്റെ പ്രതിയോഗി അർജുനനാണ്, ഭീഷ്മരല്ല, ദ്രോണരല്ല, കൃപരല്ല. എന്നൊരിക്കലാണോ ഏതൊരു യുദ്ധത്തിലാണോ വ്യക്തി അവനെ തന്നെ പ്രതിയോഗിയായി കാണുന്നത്, ആ യാദൃച്ഛികമായ യുദ്ധത്തിൽ നിന്നാണ് ശാന്തിയുടെ ആദ്യത്തെ സൂനങ്ങൾ ഉണരുന്നത്. ക്ലിയറായില്ല. ഇത് ഗീതാദർശനം. കുറച്ച് പ്രയാസമുണ്ടല്ലേ. തീർച്ചയായും, കാരണം അർജുനൻ കാണുക അവിടെ ഭീഷ്മരായും ദ്രോണരായും കൃപരായും അശ്വത്ഥാമാവായും നിൽക്കുന്ന ഒരു അർജുനനെ തന്നിൽ തന്നെ കണ്ട് അവിടെ മരിച്ചു വീഴുന്ന വീരന്മാരെയും വിധവകളാകുന്ന സ്ത്രീകളെയും അവിടെ അനാഥരാകുന്ന കുഞ്ഞുങ്ങളെയും അവിടെ നശിക്കുന്ന പ്രകൃതിയെയും എല്ലാം ഒന്നായി കാണുന്ന യാദൃച്ഛികമായൊരു യുദ്ധത്തിന്റെ പ്രതീകവൽകൃത ഭൂവില് അർജുനൻ ഉയർന്നെത്തുമ്പോൾ അർജുനന്റെ തന്നെ സാക്ഷാത്കാരത്തിന്റെ പടിവാതിൽ തുറക്കുന്നുവെന്ന് വിരാഗതയെ കാണുന്ന ഭഗവാൻ അവിടെ വെച്ച് അർജുനനോട് പറയുകയാണ്, ഇത് നിന്റെ സ്വർഗദ്വാരമാണ്. ഈ യാദൃച്ഛികമായ ഈ ദൃശ്യം യുദ്ധം നിന്റെ വഴിത്തിരിവാണ്. ഇനിപ്പോളോ ഇതുവരെ ഉണ്ടായില്ല അർജുനന്. യുദ്ധക്കളത്തിൽ വന്ന് നേർക്കുനേരെ നിൽക്കുന്നിടം വരെ അർജുനൻ യോദ്ധാവാ. ഈ ബോധം ഉണ്ടായില്ല. കാരണം അർജുനൻ എന്താ ചെയ്തേ, ഭീഷ്മരും ദ്രോണരും ഒക്കെ ശംഖു വിളിച്ച് കഴിഞ്ഞ് അർജുനനും കൃഷ്ണനും അർജുനനും പാണ്ഡവന്മാരും ഒക്കെ ശംഖു മുഴക്കി കഴിഞ്ഞ് അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു തുടങ്ങി. അവിടെ തുടങ്ങി എന്നാ പറഞ്ഞിരിക്കാം, പ്രവൃത്തേ ശസ്ത്രസമ്പാദേ. മനസ്സിലായില്ല. അസ്ത്രശസ്ത്രപ്രയോഗം തുടങ്ങിക്കഴിഞ്ഞ് സംസ്കൃതം മലയാളത്തിലാക്കിയപ്പോൾ അങ്ങനെ പറയാൻ മടിയുള്ളവർ സംസ്കൃതത്തിലില്ലാത്തൊരു വ്യാകരണം ഉണ്ടാക്കി. അസ്ത്രപ്രയോഗം തുടങ്ങാനിരിക്കെ സന്ദിഗ്ധ ഭൂതകാലം. മനസ്സിലായില്ല. നമുക്കാവശ്യമാണ് ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ടത്. തുടങ്ങിക്കഴിഞ്ഞു, അസ്ത്രത്തിന്റെ നടുക്കാനിരിക്കുന്ന. മാത്രമല്ല, ധനുരുദ്യമ്യ പാണ്ഡവനാണ്. ആ ഉദ്യമം ഉള്ള പാണ്ഡവൻ ഉദ്യമം വിട്ട് ഗാന്ധീവം വഴുതുന്നതിലേക്ക് എത്തിയത് തികച്ചും യാദൃച്ഛികമാണ്. എഗ്രി? അത് അർജുനന്റെ മനസ്സിന്റെ വഴിത്തിരിവാണ്. എന്നൊരിക്കലാണോ നിങ്ങൾ ഈ ലോകത്തിലെ ദൃശ്യങ്ങളോട് ഏറ്റുമുട്ടി ചതഞ്ഞരഞ്ഞ് ഒരു ദിവസം ദൃക്കായ നിങ്ങളോട് നിങ്ങൾ ഏറ്റുമുട്ടുന്നത്? വി ദ സയന്റിസ്റ്റ് ഓഫ് ദ മോഡേൺ വേൾഡ് run after the seen things of this world, but now we turned by the seer Eddington. 1964 BBC ki nalgiya vimugam. Mansilayilla.
ഞങ്ങൾ ശാസ്ത്രകാരന്മാർ ഈ പ്രപഞ്ചത്തിലെ ദൃശ്യങ്ങളുടെ പിന്നാലെ ഓടി ഇന്ന് ഊർജ്ജതന്ത്രത്തിലും രസതന്ത്രത്തിലുമൊക്കെ പ്രതിസന്ധി വന്ന ഇന്ന് ഞങ്ങൾ ദൃശ്യം വിട്ടു, ദൃക്കിലേക്ക് തിരിഞ്ഞു. മനസ്സിലായില്ല? ഒരിക്കൽ എനിക്കും നിങ്ങൾക്കും തിരിയേണ്ടി വരും. ആ യാദൃച്ഛിക യുദ്ധക്കളത്തിലെ യുദ്ധത്തിൽ വെച്ചാണ് നിങ്ങളും ഞാനും പതറുക. യുധിഷ്ഠിര, അമ്പുകൾക്കോ ഭൃത്യന്മാർക്കോ ബന്ധുക്കൾക്കോ പഠിച്ച വിദ്യയ്ക്കോ ഒന്നും ചെയ്യാനാവാതെ നീ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യേണ്ടുന്നൊരു യുദ്ധമുണ്ടാവും. മനസ്സിലായില്ല? അത് അർജുനൻ നേരത്തെ അറിഞ്ഞു. യുധിഷ്ഠിരനും അറിയും. കർണൻ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ അറിഞ്ഞു. മനസ്സിലായില്ല? കൃഷ്ണൻ നേരത്തെ പറഞ്ഞത്. കർണനെ കൊല്ലാതെ വന്ന അർജുനനോട് ചൂടായൊക്കെ കഴിഞ്ഞ് ആ യുധിഷ്ഠിരനോട് കൃഷ്ണൻ ഒരു വാചകം പറഞ്ഞു. യുധിഷ്ഠിര, അമ്പുകൾക്കോ ഭൃത്യന്മാർക്കോ ബന്ധുക്കൾക്കോ നീ പഠിച്ച വിദ്യയ്ക്ക് തന്നെയോ ഒന്നും ചെയ്യാനാവാതെ നീ ഒറ്റയ്ക്ക് നിന്ന് നിന്നോട് ചെയ്യേണ്ടി വരുന്നൊരു യുദ്ധമുണ്ട്, തയ്യാറെടുക്ക. ലോകത്തിലെ ബാക്കി എല്ലാ യുദ്ധത്തിലും നിനക്ക് ജയിക്കാം, ഈ യുദ്ധത്തിൽ നീ പരിക്ഷീണനാവും. ഇത് കുട്ടിക്കാലത്ത് പഠിപ്പിക്കും. പൌരാണിക ഭാരതീയ സംസ്കൃതിയിൽ ഉപനയനത്തിന് മുമ്പ് അത് പഠിച്ചിട്ട് ഗീത വായിക്കണം. മനസ്സിലായോന്നറിയില്ല? ഈ താൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന യുദ്ധം, അല്ലാതെ കൂട്ടരും കൂട്ടാളികളുമുള്ള യുദ്ധമല്ല, ആയുധങ്ങൾ വർഷിക്കുന്ന യുദ്ധമല്ല. ആ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നിന്റെ അഹന്ത ഇല്ലാതായാൽ, ആ യുദ്ധത്തിൽ നീ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ നിന്റെ അഹങ്കാരം പോയി കിട്ടും. മനസ്സിലായില്ല? അല്ലാതെ ശരീരമല്ല പോവുക. നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആ യുദ്ധത്തിൽ വെച്ച് നിന്റെ അഹന്ത പോയി കിട്ടിയാൽ സാക്ഷാത്കാരത്തിൽ ജീവനോടെ നീ എത്തും. ഇവിടെ വെച്ച് തന്നെ മുക്തനാവും നീ. ആ യുദ്ധത്തിൽ നീ വിജയിച്ചാൽ അഹന്ത ഇല്ലാതാവുമല്ല, അഹന്ത നിന്റെ നിയന്ത്രണത്തിലായാൽ നീ ഈ ഭൂമിയെ നന്നായി അനുഭവിക്കും. മനസ്സിലായില്ല? അഹന്തയുള്ളവൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഒന്നും അനുഭവിക്കുകയില്ല, മുക്തനാവുകയില്ല, പശു ജീവിക്കുന്ന പോലെ ജീവിക്കും. ക്ലിയറായില്ല? നീ നിന്നോട് ഏറ്റുമുട്ടുന്ന യുദ്ധത്തിൽ വെച്ച് നിന്റെ അഹന്തയെ നിന്റെ കീഴിലാക്കിയാൽ, നിന്റെ നിയന്ത്രണത്തിലാക്കിയാൽ, നിന്നെ അതിക്രമിക്കാതിരിക്കാൻ നിന്റെ അഹന്തയെ പ്രേരിപ്പിച്ചാൽ നിന്റെ വാക്കും മനസ്സുമെല്ലാം ഈ ദൃശ്യവിന്യാസങ്ങളെ സമീചീനമായി അനുഭവിക്കാൻ പ്രേരിപ്പിക്കും. മനസ്സിലായില്ല? അഹന്തയുള്ളവന് എന്തെല്ലാം കിട്ടിയാലും അനുഭവമില്ല. ക്ലിയറാണോ? നല്ലൊരു ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അഹന്ത തന്റെ നിയന്ത്രണത്തിലാകാത്ത ഒരുവന് ഭാര്യയുണ്ടായിട്ടെന്ത്, മക്കളുണ്ടായിട്ടെന്ത്, ഈ ഭൂമി ലഭിച്ചിട്ടെന്ത്, അഹന്തയെ കീഴ്പ്പെടുത്തുമ്പോൾ നീ ജയിക്കുന്നു. ഈ ഏറ്റുമുട്ടലിൽ നീ ജയിച്ചാൽ നീ ഭൂമി യുർവി ജിത്വാവ ഭോക്ഷ്യസേ മഹീം എന്നാ പദം. ജയിച്ചാൽ ഭൂമി അനുഭവിക്കും. അഹന്തയെ തീർത്തില്ലാതാക്കിയാൽ, അഹന്ത പൂർണ്ണമായി കൊന്നുകളഞ്ഞാൽ നീ സാക്ഷാത്കൃതനായി. ക്ലിയറായി? ക്ലിയറായി? മറ്റേ അർത്ഥം എങ്ങനെ യോജിക്കും? കൊല്ലപ്പെട്ടാൽ സ്വർഗം, മറ്റേ സ്വർഗം നിന്ദിച്ചിരിക്കുക. ജയിച്ചാൽ ഭൂമി. രാജ്യത്തിൽ ജയിച്ചു കഴിഞ്ഞിട്ട് പാണ്ഡവന്മാർ ഭൂമി അനുഭവിച്ചോ? അനുഭവിക്കാൻ പറ്റില്ല. ആ അത് സ്വസ്ഥമായി അനുഭവിക്കണമെങ്കിൽ യുദ്ധം ചെയ്യാതിരിക്കണം, അവനോടുള്ള യുദ്ധം ചെയ്യണം.
കാരണം ഒരുത്തനെ കൊന്നിട്ട് വരുമ്പോ രക്തക്കറ വരേണ്ടത് തന്നെ അനുഭവിക്കാൻ പോകുന്നേ. അപ്പൊ ഈ ശ്ലോകങ്ങൾ യുദ്ധത്തിനുള്ള അനുവാദ ശ്ലോകങ്ങളല്ല, കൂടുതൽ വിശദീകരണം ആവശ്യമാണ്, എങ്കിലും ഓടിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അവസാനമായി പതിനൊന്നിൽ പറയുന്ന നിമിത്തമാത്രം എന്ന് പറയുന്ന നിമിത്തം ഏതിന്റെ നിമിത്തമാണ്? ഞാൻ പഠിപ്പിക്കുന്ന ഈ ഗീതയ്ക്ക് നീ നിമിത്തമാണ്. അർജുനം നിമിത്തീകൃത്യ എന്ന് തുടക്കത്തിൽ ശങ്കരൻ, ഞാനാകട്ടെ കാരണവച്ചാൽ കാലമാകുന്ന ഞാൻ എല്ലാത്തിന്റെയും അന്ത്യം നേരത്തെ കുറിച്ചു വച്ചിരിക്കുകയാണ്, അതിന് നീ ഒരു യുദ്ധം ചെയ്യേണ്ടതില്ല, അറിവിന് നീ നിമിത്തമായാൽ മതി. അറിവില്ലായ്മയ്ക്ക് നിമിത്തത്തിന്റെ ആവശ്യമില്ല. യുദ്ധങ്ങളും മരണങ്ങളും അറിവില്ലായ്മയാണ് ഭാരതീയ ദൃഷ്ടിയിൽ, അജ്ഞാനമാണ്, കർമ്മങ്ങൾ വരെ അജ്ഞാനത്തിലാണ്. ഇനി അവസാനമായി കർമ്മയോഗം. കർമ്മയോഗത്തിൽ രാജപദവിയെ കൂടെ ഭഗവാൻ നിഷേധിക്കുന്നു. 9 മുതൽ 16 വരെ ശ്ലോകങ്ങൾ. യജ്ഞരൂപമാണ് ഈ പ്രപഞ്ചം. പ്രജാപതി യജ്ഞത്തോടുകൂടിയ സകല ജീവിയെ സൃഷ്ടിച്ചത്, ആ പാരസ്പര്യം കൊണ്ടായി ഭൂമി നിൽക്കുന്നത്, ഭരിക്കുന്നത് കൊണ്ടല്ല നിൽക്കുന്നത്. വളരെ ശക്തമായി ഭഗവാൻ സഹയജ്ഞ പ്രജാസൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വമേഷവോസ്തിഷ്ഠ കാമതു. അത് പറഞ്ഞു പറഞ്ഞു വന്ന് യജ്ഞശിഷ്ടാജ്ഞാശിന ശന്തോ മുച്യന്തേ സർവകിൽ വിഷൈഹി പുഞ്ചദേതെ തകം പാപാഹ ഏവജന്തി ആത്മകാരണാ. ഒടുവില് അന്നാദ്ഭവന്തി ഭൂതാനി. എന്തിനായി 3-ാം അധ്യായം കർമ്മയോഗത്തിൽ ഇതൊക്കെ പറഞ്ഞ്? അന്നത്തിൽ നിന്ന് ഭൂതങ്ങളുണ്ടാവും, അന്നം മഴയിൽ നിന്നുണ്ടാവും, മഴ യജ്ഞത്തിൽ നിന്നുണ്ടാവും, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാവും, കർമ്മം അറിവിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് സർവവും കർമ്മത്തെയും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാക്കുക, യജ്ഞരൂപമാക്കുക. ഈ പ്രപഞ്ച യജ്ഞരൂപത്തിലാണ് നിലനിൽക്കുന്നത്, ഭരിച്ചല്ല നിലനിൽക്കുന്നത്. ഭരണീയനും ഭരണാധികാരിയും വേണ്ട. ഗീതയുടെ ദർശനം ഒടുവിലായി പറഞ്ഞു. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഖായുരിന്ദ്രിയാരാമോ മോഹം വർത്ത സജീവതി. ഈ ചക്രത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവൻ പാപരൂപമായ ആത്മാവോടുകൂടി ജീവിക്കുന്നതാണെന്ന് പച്ചയായി പറഞ്ഞു. ഒടുവിൽ അർജുനൻ 3-ാം അധ്യായത്തിൽ മടുത്തു. അർജുനോടത്ത് 3-ാം അധ്യായം കർമ്മയോഗത്തിൽ അർജുനൻ ചോദിച്ചത് എന്റെ മനസ്സ് സംഘർഷത്തിലായിരിക്കുന്നു, 2-ാം അധ്യായത്തിൽ അങ്ങ് പറഞ്ഞത് വെച്ച് ഞാൻ ആകെ ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംഘർഷത്തിലാണെന്ന് പറഞ്ഞ അർജുനനോട് 3-ാം അധ്യായത്തിൽ അർജുനൻ തന്നെ ഒരു ചോദ്യം ചാടിക്കറി ചോദിച്ചു. അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. അറ്റകൈ ചോദ്യമായിരുന്നു. മുമ്പേ പറഞ്ഞ നിമിത്തം ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശരിയായനെ. അർജുനൻ ചോദിച്ചത് ആരാൽ നിയുക്തനായിട്ടാണ് ഈ പുരുഷൻ ഈ പാപമൊക്കെ ചെയ്യുന്നത്? ഇച്ഛിക്കാതെ കൂടി. ഞാനിന്ന് യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ല, എന്നെ ഈ യുദ്ധക്കളത്തിലേക്ക് വലിച്ച് അരിച്ഛനായ എന്നെ കൂടി യുദ്ധക്കളത്തിലേക്ക് വലിച്ചിരയ്ക്കുന്നത് അങ്ങല്ലേ. ചോദ്യം മനസ്സിലായില്ല. അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. അതേ അർജുന, ഭഗവാനായ ഞാനാണ് നിന്റെ ഉള്ളിലിരുന്ന് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. തട്ടെന്ന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയാണ്. ഭഗവാൻ ഒരണ്ണ് വിട ചലിച്ചില്ല. ഭയങ്കരൻ. ഇത്രയും കാലം കൂട്ടത്തിൽ നിന്ന് അയാള് കുതിക്കിട്ട് ചവിട്ടി വർത്തമാനം പറഞ്ഞു. കാമയേഷ ക്രോധയേഷ. കാമമാണ് നിന്റെ ക്രോധമാണ് രജോഗുണ സമുദ്ഭവ. രജോഗുണത്തിൽ നിന്നുണ്ടായ കാമക്രോധങ്ങളാണ് മഹാശനും എല്ലാം തിന്നൊടുക്കുന്നവനും കാട്ടുതീ പോലെ എല്ലാം തിന്നുന്നവനും മഹാപാപിയുമായ അവനാണ് ഇത് ചെയ്യിക്കുന്നത്. എനിക്ക് യാതൊരു പങ്കുമില്ല. ഈ യുദ്ധമെന്ന പണി മുഴുവൻ ചെയ്യിപ്പിക്കുന്നത് കാമമാണ്, അതേ ക്രോധമാണ്. ഈ യോഗവേദ കർമ്മയോഗം. ഒരു പൊളി മറിയില്ല യുദ്ധം ചെയ്യാൻ.
കർമ്മയോഗത്തിലായത് പച്ചയ്ക്ക് തട്ടിയത്. കർമ്മയോഗത്തിലായ എല്ലാ സംശയവും എടുത്തിട്ട് ചോദിച്ചു. അതിനുള്ള മറുപടി പറഞ്ഞപ്പോഴാണ് 36-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു ഭംഗിയായ അർജുനൻ ചോദ്യം ചോദിക്കുന്നു. 37-ൽ ഭഗവാൻ ഒറ്റയടി അടിക്കുന്നു, നിന്റെ രജോഗുണത്തിൽ നിന്നുണ്ടായ കാമമാണ് അതേ ക്രോധമാണ്, കാട്ടുതീ പോലെ എല്ലാം തിന്നൊടുക്കുന്നവനും മഹാപാപിയുമായ കാമമാണ് ഈ യുദ്ധത്തിലേക്ക് ഇച്ഛയില്ലെങ്കിലും നിങ്ങളെ വലിച്ചഴയ്ക്കുന്നു. ക്ലീൻ. ഒടുവിൽ അത് അവസാനിപ്പിക്കുമ്പോൾ, കർമ്മയോഗം അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ കലാശക്കൊട്ടടിച്ച് ഭഗവാൻ അവസാനിപ്പിച്ചു. ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മന ജഹിശത്രു മഹാബാഹു. ഇങ്ങനെ ബുദ്ധിക്കും അപ്പുറമാണ് ഈ തത്വമെന്ന് മനസ്സിലാക്കി, കർമ്മയോഗ മനസ്സിലാക്കി, ആത്മാനം ആത്മനാ സംസ്തഭ്യ മനസ്സിനെ മനസ്സുകൊണ്ടടക്കി ശത്രുവിനെ കൊല്ലുക തന്നെ വേണം. ആരാണ് ശത്രു? ദുരാസദമായ നിന്റെ കാമമാണ് ശത്രു. കാമരൂപം ദുരാസദം. ജഹിശത്രു മഹാബാഹു കാമരൂപം ദുരാസദം. കാമരൂപം ദുരാസദം ശത്രു ജഹി. കാമരൂപമായ ദുരാസദനായ ഭീഷ്മർ ദ്രോണരൊക്കെ സദാസദന്മാരാണ്. മനസ്സിലായില്ല? നേരെ മുമ്പിൽ അടുത്തു നിൽക്കുക. ഭീഷ്മരെയും ദ്രോണരെയും ശത്രുവാക്കുന്ന യഥാർത്ഥ ശത്രു നിന്റെ അകത്തിരിക്കുക. നീ ആയുധം അങ്ങോട്ടാണ് പ്രയോഗിക്കണം, ഇങ്ങോട്ട് പ്രയോഗിക്കണം. അറിവിന്റെ ആയുധം. മനസ്സിലായില്ല? ഈ ലോകത്തിലുള്ളവരെ ശത്രുവായി കാണുന്ന നിന്റെ അകത്തെ ബോധത്തിന് നേരെ നീ ആദ്യം ജ്ഞാനത്തിന്റെ വാളും വില്ലുമൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോൾ ആ ശത്രുതകൾ അറ്റുപോയാൽ മുമ്പിൽ നിൽക്കുന്നവൻ നിന്റെ ബന്ധുവാണ്. യു കാൻ ഫോളോ? ഇതാ ഞാൻ പഠിച്ച ഗീത, എന്റെ ആചാര്യന്മാർ പഠിപ്പിച്ച ഗീത ഇതാ. ഇത് മഹാഭാരതാന്തർഗതമായ ഗീതയാണ്. ഇതേ ഗീതയ്ക്ക് അർത്ഥമുള്ളൂ എന്നുള്ളതിന് തെളിവ് ഗീത കേട്ട അർജുനൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു നാൾ ഭഗവാനെ വീണ്ടും ശരണം പ്രാപിച്ചു. മഹാഭാരതത്തില് ശാന്തിപർവത്തില് ഭഗവാനെ വീണ്ടും സമീപിച്ച അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ പണ്ട് യുദ്ധക്കളത്തിൽ വെച്ച് എന്തോ കിടിപിടി ഉപദേശം അങ്ങനെ തന്നായി, ഞാനവർക്ക് അങ്ങ് മറന്നുപോയി. മറക്കാവുന്നതാണോ അർജുനനെ യുദ്ധം ചെയ്യിപ്പിച്ചതാണ് ഈ ഉപദേശമെങ്കിൽ? അതുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കായിട്ട് ആ കിടിപിടി ചേർത്തത്. ഒരുവൻ അവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവിൽ ഏറ്റവും പ്രധാനമായ ഉപദേശം എന്നെങ്കിലും മറന്നുപോവോ? മറന്നുപോവോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയിൽ വെച്ചൊരാൾ ഉപദേശിച്ചിട്ട് ആ ഉപദേശം കേട്ടാണ് നിങ്ങൾ അടുത്ത പ്രവൃത്തി ചെയ്തതെങ്കിൽ അത് പ്രായോഗികവും അതുപോലെ തന്നെ അതിന്റെ സിദ്ധാന്തവും നിങ്ങൾ മറക്കുമോ? അർജുനൻ ഗീതോപദേശം കേട്ട് ഗീതയുടെ പ്രായോഗികതയായിരുന്നു മഹാഭാരത യുദ്ധമെങ്കിൽ മറക്കാൻ പറ്റുമോ? ഇല്ല, അർജുനൻ മറന്നുപോയി. മറന്നുപോയെന്ന് അർജുനനാ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാനല്ല. കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് നമസ്കരിച്ചിട്ടാ പറഞ്ഞു, ഭഗവാനെ അന്ന് യുദ്ധക്കളത്തിൽ വെച്ച് എന്തോ ഒരു ഉപദേശം തന്നു, അന്നത്തെ ബുദ്ധിയിൽ അത് ഉറച്ചില്ല, എനിക്കതൊന്നുകൂടെ കേൾക്കണം. കൃഷ്ണൻ അപാരമെടുക്കണം. കൃഷ്ണൻ പറഞ്ഞു, അർജുന അന്നത്തെ ഉപദേശം അന്നേ പറ്റുള്ളൂ. അന്നത്തെ നീയല്ല ഇന്നത്തെ നീ, അന്നത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. അതുകൊണ്ട് അതേപടി അത് പറഞ്ഞുതരാൻ ഇന്ന് എനിക്കാവില്ല. പക്ഷേ അന്ന് ഞാൻ ഉപദേശിച്ച ജ്ഞാനം കർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച് നീ യുദ്ധം ചെയ്തു. മനസ്സിലായി? ഞാൻ നിനക്ക് ഉപദേശിച്ചത് ജ്ഞാനമായിരുന്നു. അതിന്റെ സാരാംശം ഒരിക്കൽ കൂടി നിനക്ക് പറഞ്ഞുതരാം. മഹാഭാരതത്തില് പ്രഖ്യാതമായ ഒരു ഗീത കൂടിയുണ്ട്, അനുഗീത. ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നതാണ്. അതിന്റെ ആരംഭത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതോടുകൂടി പൂർണ്ണ തെളിവാണ് ഭഗവാന്റെ വാക്ക് അർജുനൻ കേട്ടില്ല എന്ന്. ക്ലിയറായി? ക്ലിയറായി? പച്ചയ്ക്ക് വ്യാസൻ എഴുതി വെച്ചിരിക്കുന്ന, എടുത്ത് പഠിക്കാം.
ഇനി നിങ്ങളെ എത്ര പേർ ഇക്കാലം അത്രയും കളിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ ആലോചിക്കാം. ആ കളിപ്പീരിൽ നിങ്ങൾ എത്ര വീണു എന്നറിയാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ലെന്ന് എത്ര തോന്നുന്നു എന്ന് നോക്കുക. നൂറ്റാണ്ടുകളായി ചാക്കരിച്ചോറ് വാങ്ങിച്ചുണ്ടവന് നല്ല അരി ദഹിക്കാൻ പ്രയാസ. മനസ്സിലായോന്നറിയില്ല. അതുകൊണ്ട് വിഷമമുണ്ടാവും എനിക്കറിയാം. വയറൊന്ന് നേരെയാവുമ്പോൾ ഇത് ദഹിക്കും. പഴയ വാസന പോകുമ്പോൾ ഇപ്പൊ ഭഗവാൻ പച്ചയ്ക്ക് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിനല്ല നിന്നെ ഞാൻ ഉപദേശിച്ചത്, ജ്ഞാനത്തിനാ. നീ അത് യുദ്ധമായി തെറ്റിദ്ധരിച്ചു കേട്ടു അർജുന. അനുഗീത, അതിനും ശങ്കരഭാഷ്യമുണ്ട്. അനുഗീത കൊണ്ട് നിൽക്കുന്നില്ല, വീണ്ടും ഒരു ഉത്തരഗീതയുണ്ട്. അർജുന അവിടെയും രക്ഷപ്പെട്ടില്ലെന്ന് കണ്ട് ഭഗവാൻ അവസാന അറ്റ കയ്യിൽ ഒരു പ്രയോഗം പ്രയോഗിച്ചാണ് ഉത്തരഗീത. അതിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനൻ വീഴും, നമ്മളും. കാരണം അവിടെയാണ് ഭഗവാൻ പ്രഖ്യാതമായ ഉദാഹരണം കഴുത ചന്ദനം ചുമക്കുന്നത് പറയുന്നത്. മനസ്സിലായില്ല? ആ അതിലാണ്. അതിന് ശങ്കരാചാര്യരുടെ പരമഗുരുവിന്റെ ഭാഷ്യമുണ്ട്, ഗൗഡപാദാചാര്യന്റെ പുസ്തകമൊക്കെ അവൈലബിളാണ്. ഞാനില്ലാത്ത പുസ്തകം ദ പ്ലാസ്റ്റിക് ആസ്ബസ്റ്റോസിന്റെ ദ ടി20 എന്ന പുസ്തകത്തിന്റെ 8-ാം പേജിൽ 7-ാം ഖണ്ഡികയിൽ എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ജനത്തെ വികാരം കൊള്ളിക്കുന്ന മതബോധനങ്ങളൊന്നും ശാസ്ത്രീയമല്ല. വിചാരത്തിന്റെ സരണിയിലൂടെ പോകുന്ന ഹിന്ദുവിന് വികാരങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശരിയായ പഠനത്തിന്റെ അല്പനേരം മതിയാവും. അതുമാത്രമേ ശാശ്വതമാവൂ. അതിലൂടെ മാത്രമേ സാക്ഷാൽ സനാതനധർമ്മം പ്രായോഗികമാവുകയുള്ളൂ. അവനവൻ വിശ്വസിക്കാത്തയൊന്ന് വികാരത്തിൽ വെച്ച് അന്യന് പറഞ്ഞുകൊടുത്തതുകൊണ്ട് പ്രവർത്തനക്ഷമമല്ലാത്ത കുറെ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ജനജീവിതത്തിൽ അവയൊന്നും പ്രായോഗികമാവില്ല. പ്രായോഗികമാകാത്ത മതം കൊണ്ടു നടക്കുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ ഭാരമാണ്. മനസ്സിലായില്ല? ഇസ്ലാമും ക്രിസ്ത്യാനിയും ഇന്ന് അനുഭവിക്കുന്ന വേദന അതുതന്നെയാണ്. അതിന്റെ അതേ വഴിയിലാണ് പണക്കൊഴുപ്പ് കണ്ടിന്ന് ഹിന്ദുവും ഓടുന്നത്. ഓടിക്കോളൂ. മതം മാറിക്കഴിഞ്ഞ ഹിന്ദുവെന്ന് പേര് പറയുന്ന കുറെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഭാരതീയ സനാതനധർമ്മത്തിലൂടെ നടക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുവെന്ന് മാത്രം. മതം മാറാൻ മാമൂദിസ മുങ്ങണമെന്നില്ല, മതം മാറാൻ കുരിശു വരയ്ക്കണമെന്നുമില്ല. ദൃശ്യപ്രപഞ്ചത്തോടുള്ള അതിമോഹമാണ് സമറ്റിക് മതങ്ങളുടെ പ്രായോഗിക തലങ്ങളെങ്കിൽ അത് സ്വീകരിക്കുമ്പോഴും മതം മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ല? മനസ്സിലായില്ല. പേര് നീലാണ്ടനെന്നോ ചക്കിയെന്നോ ആയതുകൊണ്ടോ അത് തോമസായി മാറിയതുകൊണ്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല. തോമസ് ദൃക്കിനെപ്പറ്റി ഉൾക്കൊള്ളുന്നുവെങ്കിൽ അവൻ സനാതനധർമ്മിയാണ്. ശങ്കരനും ചക്കിയും ദൃശ്യപ്രപഞ്ചം ശരിയാണെന്നും ദൃക്ക് തെറ്റാണെന്നും പഠിക്കുന്നുവെങ്കിൽ അവൻ സമറ്റിക്കാണ്. മനസ്സിലായില്ല? ദാർശനികമായാണ് മതം മാറ്റത്തെ കാണേണ്ടത്. ഒരു പേരിലൊന്നും ഇരിക്കുന്നില്ല. ഉണ്ടാകും രാജ്യവും ഭൂമിയുമൊക്കെ. അതിനിയും കാലങ്ങളിൽ മാറി വരും. ദൃഷ്ടനഷ്ടമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധത്തിലല്ല അധികായന്മാരായ ഭാരതീയ ഋഷിമാർ ഈ സനാതനധർമ്മം കെട്ടിപ്പൊക്കിയത്. അതിന്റെ സനാതനത്വമുള്ള അംശങ്ങളില്ല. അതിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലൊരു ശങ്കരൻ, മറ്റൊരിക്കൽ ഒരു വിദ്യാരണ്യൻ, അതിനു മുമ്പൊരിക്കലൊരു ബുദ്ധൻ. ഇതൊക്കെ വ്യക്തിയിലൂടെ നടക്കുന്നതാണ്, സംഘങ്ങളിലൂടെ നടക്കുന്നതുമല്ല. ബൗദ്ധിക സർജനം വ്യക്തിയുടെ അകത്തളങ്ങളിൽ മാത്രമേ നടക്കൂ. ധ്യാനാത്മകമായ മനസ്സിന്റെ അത്യന്ത ഭാസുരങ്ങളായ ലോകങ്ങളിൽ നിന്ന് അവിടേക്ക് തിരിച്ചുപോകാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളെ ബന്ധിച്ച ബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി ശങ്കരൻ പറഞ്ഞതുപോലെ ഗുരുർണൈവ ശിഷ്യ പിതാനൈവ മേനൈവ മാതാജ ജന്മ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം
അതിന്റെ അത്യന്ത ഭാസുരങ്ങളായ ലോകങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അവസ്ഥിതി ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ പിടിച്ചു നിർത്തുന്ന ലൗകികങ്ങളായ വിഷയബന്ധങ്ങളെ മുഴുവൻ അരിഞ്ഞു മുറിക്കണം. അതിന് ഗീത തന്നെ പറഞ്ഞാൽ ഊർധ്വമൂലവും അധശാഖവുമായ ആ അശ്വത്ഥത്തെ അസംഘശസ്ത്രം കൊണ്ട് ദൃഢേന ഛേദിക്കണം. മനസ്സിലായില്ല? അങ്ങനെ ഛേദിച്ചാൽ നാളെ നിങ്ങൾ എത്തുന്നത് നദ്ഭാസയതേ സൂര്യ നശാങ്ക നവാവക യദ്ഗത്വാ നിവർത്തന്തി തത്ഥാമ പരമം മമ. ഗീതാകാരനായ കൃഷ്ണൻ ആ ധാമത്തിലേക്കാണ് അർജുനനെ ക്ഷണിച്ചത്, എന്നെയും നിങ്ങളെയും ക്ഷണിച്ചത്. വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികളുടെ ഭഗവത് ദർശനത്തിലെ സമാനമായ പദങ്ങളാടിയാൽ അതിൽ അദ്ദേഹം പറയും, കുളിർതിങ്കൾ നശിക്കലും ദിവാകര തേജസ്സു മറഞ്ഞുപോകിലും ജ്വലനൻ വിലയിക്കലും ചരാചരമിപ്പാരുവിളക്കുമേ ഭവാൻ. ആ ലോകത്തേക്ക് നദത്ര സൂര്യോ ഭാവി ന ചന്ദ്രതാരകം നേമാവിദ്യുതോ ഭാതി കുതോയമഗ്നി തമേവ ബന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ ലോകങ്ങളിലേക്ക്, ആ ലോകങ്ങളിലെത്തുന്നവനാണ് ഭാസിൽ രമിക്കുന്ന ഭാരതീയൻ. അല്ലാതെ ഭാരം വലിക്കുന്ന തീയൻ ഭാരതീയനല്ല. നമ്മുടെ വെള്ളപ്പിള്ളിയൊക്കെ കൊണ്ടുനടക്കുന്ന ഇതുണ്ടല്ലോ, അതല്ല ഭാസിൽ രതിയുള്ളവൻ. അതിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് തപസ് വേണം. ശ്രമിക്കുക, വിറകിട്ട തീ പോലെ വളരുക. മുഹൂർത്തം ജ്വലിതം ശ്രേഹ നതു ധൂമായുധം ചിരം എന്ന് വിദുല പണ്ട് ഉപദേശിച്ചതുപോലെ ശ്രമിക്കുക. അപ്പൊ ആകെ ഇവിടെ വരാൻ നിങ്ങൾ അനുവദിച്ച സമയമൊക്കെ കഴിഞ്ഞ് കുറെ കൂടെ കൂടുതലായി. ഉത്തരഗീതയിൽ അവസാനം ഈ ജ്ഞാനം പൂർണ്ണമായി പറഞ്ഞു കൊടുത്തു പറഞ്ഞു ഇത്രയും കാലം കൊണ്ടുവരണമെന്നത് കഴുത ചന്ദനം ചുമക്കുന്ന പോലാണ് ഭംഗിയായിട്ട്. അവിടെ ഉൾക്കൊണ്ടു അർജുനൻ, അവിടെ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അർജുനൻ അവസാനം ഭഗവാന്റെ സ്വർഗാരോഹണമൊക്കെ കഴിഞ്ഞ് ഈ ജ്ഞാനം മെല്ലെ ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് കാരണശരീരത്തിൽ നിന്ന് അബോധരൂപേണ തെളിഞ്ഞു വന്നു. ആ ചിത്രം ഗീതയിലല്ല, ആ ചിത്രം മഹാഭാരതത്തിൽ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഭാഗവതത്തിൽ നന്നായി സൂചിപ്പിക്കുന്നു. അതുവരെ അർജുനന് ശരിയായ രീതിയിൽ ഗീതാതത്വം വിളങ്ങിയില്ല. ഭീഷ്മർക്ക് വിളങ്ങി ശരശയ്യ കിടക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങേരങ്ങേരുടെ ജീവിതകഥ ഒരു ഗീതയാക്കി ഉപദേശിച്ചു യുധിഷ്ഠിരനോട്. ആ ഗീതയുടെ പേരാണ് മങ്കി ഗീത. പണ്ട് മങ്കി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, MONKEY മങ്കിയല്ല, മങ്കു വിത്തക്കിയുമല്ല. മനസ്സിലായില്ല? കീയുള്ള മങ്കു മങ്കിയാണല്ലോ. ശരിയല്ല? അത് കേട്ടോ വാര്യർക്ക് നന്നേ ശി ബോധിച്ചു. പക്ഷെ അതിന് വേറൊരു പാഠഭേദമുണ്ട്, മാൻ വിത്തക്കിയും ആണ്. അപ്പൊ ഇരിക്കട്ടെ. ഏതായാലും നമ്മുടെ ഈ മങ്കി ഗീതയിലെ വിഷയം ഒരു മനുഷ്യനാണ് മങ്കി. ഈ മനുഷ്യന്റെ കഥ പറയുമ്പോൾ ഭീഷ്മൻ പറഞ്ഞത് അയാൾ രണ്ട് കാളെ വാങ്ങിച്ചു, ഒരേ കാള. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. ഈ പൂട്ടണമെങ്കിലൊക്കെ രണ്ട് കാളെ ഒന്നിച്ചു വേണം. അപ്പൊ താൻ ഈ കാളെ രണ്ടിനെയും മുഖം വെച്ച് കാള കൂട്ടി കാശുണ്ടാക്കി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന സ്വപ്നങ്ങളുള്ളവനായി മങ്കി. അതിനെ രണ്ട് കാളെ വാങ്ങിച്ചിരിക്കുന്നു. വാങ്ങിച്ചപ്പോ തന്നെ അതിനെ മുഖവും വെച്ചു, വഴിയിലൂടെ കൊണ്ടുപോവാം. കാളയെ മുമ്പിൽ അങ്ങ് വിട്ടു. മുഖം വെച്ച കാള പോകുന്ന വഴിക്ക് ഒരൊട്ടകം കിടന്നു. എന്തൊരു ഗതികേടം നോക്കണം. പോകുന്ന വഴിക്കായി ഒട്ടകം. കാള ഒട്ടകത്തിന്റെ പാർശ്വങ്ങളിലൂടെ നടന്നു. ഒട്ടകം ഇങ്ങനെ കിടക്കുകയാണ്, എന്റെ രണ്ട് സൈഡിൽ കൂടെ കാളയങ്ങ് പോയി. മുഖം ഒട്ടകത്തിന്റെ കൂഞ്ഞിയിൽ മുട്ടി. ബലിഷ്ഠനായ ഒട്ടകം എഴുന്നേറ്റു. ഇനി കഥ ഞാൻ പറയണോ? ഈ കാള രണ്ടും സത്തുപോയി. അതിന്റെ വഴിയരികിൽ നിന്ന് ഈ മങ്കി ഒരു ചോദ്യം ചോദിച്ചു, മാനവ ശക്തിയാണോ ഈശ്വര ശക്തിയാണോ വലുതെന്ന്. തന്റെ ശക്തിയാലാവുന്നത് ചെയ്ത് ഈ കാളയെക്കൊണ്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചു വന്ന തന്റെ വഴിയിൽ
ഈ കാലമാകുന്ന ഒട്ടകം വിലങ്ങതടിയായി കിടന്ന കിടപ്പ്, അവസാനം ബലം പൗരുഷമല്ല എന്ന് മങ്കി കണ്ടെത്തുക, വിചിത്രവീര്യനും ചിത്രാംഗതനുമാകുന്ന ദാശപുത്രന്മാരെ നുകം വെച്ച് ഭാരത സാമ്രാജ്യത്തിന്റെ അധിപതികളാക്കാൻ നിത്യബ്രഹ്മചര്യവും രാജ്യാവകാശം വേണ്ടെന്നും ശപഥം ചെയ്ത് ഭീഷ്മനായി നടന്ന യാത്രയുടെ അന്ത്യത്തിൽ ആ വംശാവലിയിൽ കുടത്തിലിട്ട മാംസത്തിന്റെ സന്തതി പോലും മിച്ചം വരാതെ അതിന്റെ കുറ്റിയറ്റുപോയി ഈ രാജ്യം അതിലൊന്നും പെടാത്തവന്മാരുടെ കയ്യിലേക്ക് പോകുന്ന കഥയോർത്ത് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായില്ല ഭീഷ്മന് മനസ്സിലായി. ഒന്നേ വഴിയുള്ളൂ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതുകൊണ്ട് ഭീഷ്മൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, പുത്ര പോയിരുന്ന് സഹസ്രനാമം ചൊല്ലുകുഞ്ഞെ, ഈ പണിയൊക്കെ നിർത്ത്. കിമേവം ദൈവതം ലോകേ കിം വാപ്യേകം സനാതനം സുവന്തകം കമർച്ഛന്ദ പ്രാപ്നുയുർമാനുവ ശുഭം കോധർമ്മ സർവധർമാണം. അങ്ങയുടെ ചോദ്യം ഉത്തരം വളരെ കൃത്യമായി. വിശ്വം വിഷ്ണുർവശത്കാര ഭൂതഭവ്യ ഭവത് പ്രഭു. ഒറ്റ പണിയുള്ളൂ, ഈ നിൽക്കുന്നവന്റെ കാൽപാദങ്ങളിൽ കാല് പൂത്തുക, തല പൂത്തുക, എന്നിട്ട് വീണ് കിടന്ന് കീഴുക. മറ്റൊന്ന് കരണീയമായില്ലെന്ന്. ബലമാണ് ധർമ്മമെന്ന് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ ഉറക്ക വിളിച്ചു പറഞ്ഞ മല്ലൻ ധീരനായി വീരനായി ആ തല ഈ കാൽപാദങ്ങളിൽ അർപ്പിക്കാൻ പറയുന്നിടത്തേക്കുള്ള വളർച്ച മനസ്സിലായില്ല. ഇതാണ് ഞങ്ങൾ പഠിച്ച ഗീതയും മഹാഭാരതവും അനുഗീതയും ഉത്തരഗീതയുമൊക്കെ. നിങ്ങൾ പഠിച്ചത് ഇന്ന് വളരെ ദൂരെയാണ്, സ്വീകരിക്കണമെന്നില്ല, സ്വീകരിക്കരുതെന്നുമില്ല. നല്ലപോലെ ആലോചിക്കാം. കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, തീർച്ചയായും കാമരൂപം ദുരാസദം ശത്രു ജഹി, അതിന് തർക്കമില്ല. പക്ഷേ ആ യുദ്ധമല്ല നിങ്ങൾ പറയുന്ന ഗീതായുദ്ധം. നിങ്ങൾ പറയുന്ന ഗീതായുദ്ധം ഭീഷ്മരെയും ദ്രോണരെയും ദുര്യോധനെയും ഒക്കെ കൊന്നിട്ട് ധർമ്മം സ്ഥാപിക്കുന്ന യുദ്ധമാണ്. ആമ ഐ റൈറ്റ്? കാമത്തെ കൊല്ലുന്ന യുദ്ധത്തിൽ ആർക്കും പോറൽ വരുത്താത്ത യുദ്ധമാണ്, ഒരു മനുഷ്യനെ മുറിവേക്കാത്ത യുദ്ധമാണ്, ഗൌരവമുള്ള യുദ്ധമാണ്, ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്ന യുദ്ധമാണ്, യോദ്ധാക്കളെ സൃഷ്ടിക്കുന്ന യുദ്ധമല്ല. മാനവ കാമന അറുതി വരുമ്പോൾ, മോഹങ്ങൾ അറ്റുപോകുമ്പോൾ ഈ ഭൂമി ശാന്തമാകുന്നു. അതിനുള്ള തയ്യാറെടുപ്പിന്റെ യുദ്ധമാണ് ഇത്. നിങ്ങൾക്ക് വായിച്ചു